ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. ഇതാണ് ആ ഒരു ലുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞാനിന്ന് ഉപയോഗിച്ചിട്ടുള്ള ഓരോ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഈദാശംസ. ഇപ്പോൾ നേരെ വീഡിയോയിലേക്ക്. എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ യാതൊന്നും തന്നെ ഇല്ല, ക്ലീൻ ഫേസ് ആണ്. കണ്ടോ, ഞാൻ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് കോൺടാക്ട് ലെൻസ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്, കാരണം ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് മേക്കപ്പിലേക്കാണ് കിടക്കുന്നത്. നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും സ്കിൻ കെയർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കുറച്ച് എമൗണ്ട് മാത്രം പ്രൈമർ നമുക്ക് ഇട്ടാൽ മതി. നമ്മൾ മേക്കപ്പിന് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഒന്ന് ജസ്റ്റ് പ്രൈമർ ഇട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. നിങ്ങളുടെ മുഖത്ത് നല്ലോണം ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കളർ കറക്റ്റർ വെച്ചിട്ട് അതെല്ലാം ഹൈഡ് ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി, നമ്മളിപ്പോൾ ഫേസ് ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കഴുത്തിലൊന്ന് ജസ്റ്റ് ഇടാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കഴുത്തിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫൗണ്ടേഷനും കൺസീലറും എല്ലാം ഇട്ടു. അപ്പോൾ നമ്മൾ ഈ കൺസീലർ ഇട്ട ഭാഗത്തൊന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള സെറ്റിംഗ് പൗഡർ ഇതാണ്. നമ്മൾ സെറ്റിംഗ് പൗഡർ ഇഷ്ടമൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഐ മേക്കപ്പിലേക്കാണ് പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഐ ഷാഡോ പാലറ്റ് ഇട്ടിട്ടുണ്ട്. ഗുഡാ ബ്യൂട്ടിയുടെ സെയിം കോപ്പിയാണ് ഈ ഒരു പാലറ്റ് വരുന്നത്. സെയിം കളേഴ്സ് തന്നെയാണ്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു പാലറ്റ് വരുന്നത്. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഇതിലുള്ള ഈ ഒരു കൊക്കോ ഷെയ്ഡാണ് ഇപ്പം ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ചെറിയൊരു ഗ്ലിറ്റർ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു ബ്ലസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അതെടുക്കുന്നത്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം എടുത്താൽ മതിയാവും. എല്ലാം നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ, അതാണ് വളരെ കുറച്ച് എടുത്താൽ മതിയാവും. അടുത്തത് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു ഐലൈനറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കാജലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പ്ലമ്മിൻ്റെ ഒരു കാജലാണ് എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാജൽ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐ മേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ പോവാണ്. അതിന് ഈ ഒരു ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. അപ്പോൾ വലിയ സ്പൂലുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഇത്ര ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐ മേക്കപ്പും ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് ജസ്റ്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു നോസ് ബ്രിഡ്ജിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ഐബ്രോസിൻ്റെ സൈഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ്. അപ്പം ഞാൻ നൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബോക്കോ ആണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക്. ഓൾമോസ്റ്റ് എല്ലാം ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൽ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ.